ഫാദർ മാത്യു കിലക്കൻ, ഇവിടെ കത്തോലിക്ക സഭയുടെ തന്നെ പ്രസിദ്ധീകരണമായ സത്യദീപത്തിൽ ഫാദർ മാത്യുവും കൂടി ചേർന്നുള്ള ആ പ്രസിദ്ധീകരണം കഴിഞ്ഞ ദിവസം എഡിറ്റോറിയൽ എഴുതിയത്, മാർപ്പാപ്പയെ ഭാരതത്തിലേക്ക് ക്ഷണിക്കാൻ പ്രധാനമന്ത്രിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന സഭാ നേതൃത്വം രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ ആവർത്തിക്കപ്പെടുന്ന അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിൽ വേണ്ട വിധം നിലപാടുയർത്തിയില്ല എന്ന ആക്ഷേപം നിലനിൽക്കെയാണ് മോദിയുടെ റോമാ സന്ദർശനം വാർത്തയാകുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള RSS അജണ്ടകൾക്ക് അതിവേഗം വഴിപ്പെടുന്ന BJP ഭരണ നേതൃത്വത്തോട് നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് അടിപ്പെട്ട് സമരത്തിലാകാതെ സമരസപ്പെടുന്ന സഭയും സമൂഹവും ജനാധിപത്യ വിരുദ്ധ സന്ദേശമാണ് നൽകുന്നത്. അതാണ് സത്യദീപത്തിൻ്റെ എഡിറ്റോറിയൽ. അത് കേരളത്തിലെ സഭയുടേതടക്കമുള്ള ഈ സമരസപ്പെടലിൻ്റെ പ്രശ്നമാണോ, അതോ മോദിയെപ്പോലെ ഒരു പ്രധാനമന്ത്രി കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനെ കാണുന്നതിൻ്റെ പ്രശ്നമാണോ? തീർച്ചയായിട്ടും ഈ മോദി പാപ്പയെ കാണുമ്പോൾ അതിൻ്റെ ഒരു വലിയ ഒരു സാമൂഹിക സന്ദേശം, അത് സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ്. കാരണം പാപ്പ നൽകുന്ന സന്ദേശം സാഹോദര്യത്തിൻ്റെതാണ്, സംഭാഷണത്തിൻ്റെതാണ്. വിയോജിപ്പുകളെ കേൾക്കണം, വ്യത്യസ്തമായതിനെ ശ്രവിക്കണം എന്ന സന്ദേശം ലോകമെങ്ങും അതീവ ശ്രദ്ധയോടെ പങ്കുവയ്ക്കുന്ന ഒരു പാപ്പ സ്ഥാനമാണ് ഫ്രാൻസിസ് പാപ്പ അലങ്കരിക്കുന്നത്. തീർച്ചയായിട്ടും സഹിഷ്ണുതയുടെ ഒരു സന്ദേശം. ഇപ്പോൾ ഇന്ത്യയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഈ അപരനെ കേൾക്കാനുള്ള സഹിഷ്ണുതയുടെ സംസ്കാരം ഇല്ലാതായി പോവുകയാണ്. ഇപ്പോൾ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ എത്രയോ കാലമായി സഭ നടത്തുന്ന സുവിശേഷ പരിശ്രമങ്ങളുടെ ഭാഗമായിരുന്നല്ലോ സ്റ്റാൻസാമിയുടെ പോരാട്ടങ്ങൾ. അത് വെറും സുവിശേഷമല്ല, അത് അധസ്ഥിത വർഗത്തിന് വേണ്ടിയുള്ള നിരന്തരമായ ഒരു പോരാട്ടമാണ്. അത് ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് ഭരണഘടന ലക്ഷ്യീകരിക്കുന്ന ഒരു സാമൂഹിക സുസംഘടതയുടെ പരമമായ ലക്ഷ്യമായി മാറിത്തീരേണ്ടതാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളോട് ഈ രാജ്യത്തെ ഭരണഘടന ആവശ്യപ്പെടുന്ന അത്തരം ക്ഷേമ സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി സ്റ്റാൻസാമിയെപ്പോലുള്ള ആളുകളെ കത്തോലിക്ക സഭ എത്രയോ കാലമായി ഒരുക്കിക്കൊണ്ടുവരുന്നു. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളെ വേണ്ട വിധം മനസ്സിലാക്കാതെയും വിലയിരുത്താതെയും അത്തരം ശ്രമങ്ങളെ വെറും മതപരിവർത്തന ശ്രമങ്ങൾ മാത്രമായി ഇകഴ്ത്തിക്കാട്ടുന്ന വിധത്തിലുള്ള പരിശ്രമങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ടല്ലോ. അതിൻ്റെ ഏറ്റവും ഒടുവിൽ തിരയായി ഈ പിന്നെ സ്റ്റാൻസാമിയുടെ ഏറ്റവും ദാരുണമായ ഒരു മരണം, അത് ലോക മനസാക്ഷിയെ മരവിപ്പിക്കും വിധം, ലോക ശ്രദ്ധ ആകർഷിക്കും വിധം അത് മാറിത്തീർന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷ, അത് പൊതുസമൂഹത്തിൻ്റെ ആകാംക്ഷയാണ്. സ്വാഭാവികമായും സഭയുടെ ആകാംക്ഷയായിട്ടത് മാറുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത്തരം പശ്ചാത്തലം കൂടെ, അപ്പോൾ ഇന്ത്യയുടെ പൊതുവായ ഒരു സാമൂഹിക പരിസരം കൂടെ ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായി ചർച്ചയാകണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞൊരു വർഷമായി ഈ രാജ്യത്തെ അന്നം തരുന്ന കർഷക തെരുവിലാണ്. എത്രയോ കഷ്ടമാണത്. അപ്പം ഇത്തരം സാമൂഹിക പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുക എന്നത് സുവിശേഷത്തെ സത്യമായി സ്വീകരിച്ചിരിക്കുന്ന ഏതു ക്രൈസ്തവൻ്റെ പരമമായ ഒരു കടമയാണ്. നേരത്തെ രാഹുൽ ഈസ സൂചിപ്പിച്ചതുപോലെ ഇത് പരനെ അപരനായി കണ്ട് അവഗണിക്കുന്നതല്ല, പരനെ ദൈവമായി കണ്ട് തന്നോട് തന്നെ ചേർത്ത് കണ്ട് താനായി തന്നെ കണ്ട് സ്വീകരിച്ച് അവൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി ഏറ്റവും നന്നായി പരിശ്രമിക്കേണ്ടത് ഏതൊരു ക്രൈസ്തവൻ്റെയും അടിസ്ഥാന ധർമ്മമാണ്. അത്തരം ധർമ്മത്തെ സഭ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. കാരണം പാപ്പ ഫ്രാൻസിസ് നിരന്തരം ലോക സമൂഹത്തോട്, പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തോട് നിരന്തരം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ഗോ ടു ദ പെരിഫറി, നിങ്ങൾ അതിരുകളിലേക്ക് പോവുക, അവഗണിക്കപ്പെട്ടവരിലേക്ക് പോവുക, അവരെ ചേർത്ത് പിടിക്കുക, സൗഹാർദ്ദത്തിൻ്റെ സംഭാഷണ ശൈലിയിലേക്ക് നിരന്തരം മടങ്ങി വരിക, മറ്റവരെ കേൾക്കുക, അവരോടൊപ്പമായിരിക്കുക. അപ്പം ഇത്തരം പോരാട്ടങ്ങളിൽ സഭ സ്വാഭാവികമായും പങ്കുചേരുന്നുണ്ട് എന്ന് തന്നെ ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് പാപ്പയുടെ സന്ദർശനം അതീവ ആകാംക്ഷയോടെ, വലിയ പ്രത്യാശയോടെ ഈ കേരള സമൂഹം, പൊതുസമൂഹം, ഭാരതം ഒന്നാകെ കാത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ.